ിലേക്കെല്ലാം അവർക്കും സ്വാഗതം. നാളെ മാർച്ച് 8-ാം തീയതിയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഡിസംബർ മാസത്തെ സാമൂസുരക്ഷ പെൻഷൻ വിതരണം തുടങ്ങിയിട്ട് 8 ദിവസം പൂർത്തിയാകുകയാണ്. ഇപ്പോഴും പല ആളുകൾക്കും തുക എത്തിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഉടനെ തുക എത്തും എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതലും ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്താത്തത്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടാണ് തുക എത്താത്തത്. കഴിഞ്ഞ മാസങ്ങളിൽ വിതരണം ചെയ്ത 3200 ലഭിക്കാത്ത ആളുകൾക്ക് ഈ മാസം അത് ഒരുമിച്ച് വിതരണം ചെയ്യാനുള്ള ഉത്തരവ് ഇറങ്ങിയിരുന്നു. അതും ഈ മാസം വിതരണം നടക്കുകയാണ്. പെൻഷൻ വിതരണത്തിലെ ഏറ്റവും വലിയ സങ്കടം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിലാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ വിതരണം നടന്നിട്ട് മാസങ്ങളായി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇത് ഇങ്ങനെ തന്നെയാണ് അവസ്ഥ. മറ്റ് സാമൂഹ്യസുരക്ഷാ പെൻഷൻ പോലെ സർക്കാർ ഔദാര്യമായി നൽകുന്നതല്ല കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ. ജോലിയെടുക്കുന്ന സമയത്ത് കൃത്യമായ അംശാദായം അടച്ച് നേടിയെടുത്തിട്ടുള്ള പെൻഷൻ ഇത്തരത്തിൽ മുടങ്ങുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. സർക്കാരും തൊഴിൽ വകുപ്പും ഇതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. ഇതോടൊപ്പം എല്ലാ മാസവും കൃത്യമായി ലഭിച്ചിരുന്ന പ്രവാസി ക്ഷേമ പെൻഷനും ഇപ്പോൾ മുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വരെ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എല്ലാ മാസവും 5-ാം തീയതിയോടുകൂടി പെൻഷൻ വിതരണം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രവാസി ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ചില തട്ടിപ്പുകൾ നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടാണ് പെൻഷൻ വിതരണം തടസ്സപ്പെടുന്നത് എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വരും മാസങ്ങളിൽ ഇത് സാധാരണത്തെ പോലെ തന്നെ നേരത്തെ ലഭിക്കുന്ന രീതിയിലേക്ക് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരുമാന സർട്ടിഫിക്കറ്റ് ഇനി ആരെങ്കിലും നൽകാനുണ്ട് എങ്കിൽ ഇപ്പോഴും വരുമാന സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മാർച്ച് മാസത്തെ പെൻഷൻ അവർക്ക് നഷ്ടപ്പെടുമെങ്കിലും തൊട്ടടുത്ത മാസം അവർക്ക് പെൻഷൻ ലഭിക്കുന്നതായിരിക്കും. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾക്കും ജനുവരി ഫെബ്രുവരി പെൻഷൻ ലഭിക്കും. ജനുവരി ഫെബ്രുവരി പെൻഷൻ 2 മാസത്തെയോ അല്ലെങ്കിൽ ജനുവരി മാസത്തെയോ പെൻഷൻ വിതരണം ഏപ്രിൽ 1-ാം ആഴ്ചയോടുകൂടി വിതരണത്തിനുള്ള ഉത്തരവ് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണം 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. വിഷുവിനോടനുബന്ധിച്ച് എന്തായാലും പെൻഷൻ വിതരണം ഉണ്ടാകും. അത് 2 മാസത്തെ ലഭിച്ചില്ലെങ്കിലും 1 മാസത്തെയെങ്കിലും ലഭിക്കും. ഈ മാർച്ച് മാസത്തിൽ ഇനി പെൻഷൻ ലഭിക്കുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഉച്ചഭക്ഷണ പദ്ധതിയിൽ അംഗങ്ങളായ എല്ലാ കുട്ടികൾക്കും 5 കിലോ അരി വീതം മാർച്ച് 20 മുതൽ വിതരണം ചെയ്യും. സ്കൂൾ അവധിയുള്ള 2 മാസത്തെ ഉച്ചഭക്ഷണത്തിന് പകരമായാണ് 5 കിലോ വീതം അരി വിതരണം ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, LIC സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പുമായി സഹകരിച്ച് കുടുംബശ്രീ അയൽക്കൂട്ടം അംഗങ്ങൾക്കായി നടപ്പിലാക്കുന്ന ജീവൻ ദീപം ഒരുമ പദ്ധതിയിൽ 18 വയസ്സ് മുതൽ 74 വയസ്സുവരെയുള്ളവർക്ക് മാർച്ച് 25 പ്രീമിയം 174 രൂപ അടച്ച് അംഗങ്ങളാവാവുന്നതാണ്. 18 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ളവർ മരണപ്പെടുകയാണ് എങ്കിൽ കുടുംബത്തിന് 1,00,000. 50 മുതൽ 60 വയസ്സുള്ളവർ മരണപ്പെടുകയാണ് എങ്കിൽ 45,000 രൂപയും 61 മുതൽ 70 വയസ്സുള്ളവർ മരണപ്പെടുകയാണ് എങ്കിൽ 15,000 രൂപയും 71 മുതൽ 74 വരെ പ്രായപരിധിയിലുള്ളവർ മരണപ്പെടുകയാണ് എങ്കിൽ 10,000 രൂപയുമാണ് ഇൻഷുറൻസ് തുക ലഭിക്കുക. 18-50 പ്രായപരിധിയിലുള്ളവർക്ക് അപകട മരണമോ അപകട കാരണ സ്ഥിരമായ അംഗവൈകല്യമോ സംഭവിക്കുകയാണ് എങ്കിൽ 25,000 രൂപ കൂടി ലഭിക്കും. അയൽക്കൂട്ട അംഗം മരിച്ചാൽ സംഘമായി തുടങ്ങിയ സംരംഭത്തിൻ്റെ ബാധ്യത ഇല്ലാതാക്കാനും ഇൻഷുറൻസ് തുക സഹായിക്കും. അയൽക്കൂട്ട വായ്പകൾ കുടിശ്ശികയുണ്ട് എങ്കിൽ ഇൻഷുറൻസ് തുക അയൽക്കൂട്ട ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കി കുടുംബത്തിനും ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, അന്താരാഷ്ട്ര വനിതാ ദിനമായ നാളെ കൊച്ചി മെട്രോയിൽ സ്ത്രീകൾക്ക് 20 രൂപ ടിക്കറ്റിൽ എത്ര വേണമെങ്കിലും യാത്ര ചെയ്യാമെന്ന് കൊച്ചി മെട്രോ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, എറണാകുളം നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ, സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വകാര്യ സ്വാശ്രയ കോളേജുകൾ എന്നിവിടങ്ങളിൽ മെറിറ്റിലും റിസർവേഷനിലും പ്രവേശനം നേടിയ OBC, EBC, SEBC, OBCH വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിനികൾക്ക് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ ഈ അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷിക്കാവുന്നതാണ്. എറണാകുളം കാക്കനാട് പോലീസ് സ്റ്റേഷന് സമീപം സ്ഥിതി ചെയ്യുന്ന കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലാണ് ഹോസ്റ്റൽ ആരംഭിക്കുന്നത്. ആവശ്യമുള്ള ആളുകൾ നിർദ്ദിഷ്ട മാതൃകയിലുള്ള ഫോം പൂരിപ്പിച്ച് പിന്നോക്ക വിഭാഗ വകുപ്പിൻ്റെ എറണാകുളം മേഖലാ ഓഫീസിൽ നൽകണം. മാർച്ച് 20 വരെയാണ് അപേക്ഷ സ്വീകരിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 04-8-4-29-83
130 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അറിയിപ്പ്: താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ 6 മാസത്തെ തൊഴിൽ രഹിത വേതനം കൈപ്പറ്റുന്നതിന് ഗുണഭോക്താക്കൾ വെരിഫിക്കേഷന് ആവശ്യമായ രേഖകൾ സഹിതം ഈ മാസം 14 പഞ്ചായത്ത് ഓഫീസിൽ ഹാജരാകണമെന്ന് ചാരുമൂട് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: മഷ്റൂം ഫാർമേഴ്സ് ആൻഡ് ബൈ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസേഴ്സ് വെൽഫെയർ സൊസൈറ്റി കൂൺപുരയുടെ സൗജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 10 കൈമനം കൂൺപുരയിലാണ് പരിശീലനം നടക്കുക. വിശദമായ വിവരങ്ങൾക്കും പങ്കെടുക്കുന്നതിനും വേണ്ടി 9847-32-89-75 എന്ന നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു അറിയിപ്പ്: പാലക്കാട് കള്ളി വ്യവസായ തൊഴിലാളി ക്ഷേമ ബോർഡിൽ 2023 ഇൻഷുറൻസ് പദ്ധതിയുടെ 2 തൊഴിലാളികളെ ഉൾപ്പെടുത്തുന്നതിന് നിശ്ചിത പ്രപ്പോസൽ ഫോറം നൽകണം. തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ കാർഡ്, ആധാർ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുടെ പകർപ്പും 2022-23 കാലയളവിലെ വേതന പട്ടികയും പാലക്കാട് വെൽഫെയർ ഫണ്ട് ഓഫീസിൽ 15 നൽകേണ്ടതാണ്. പാസ്പോർട്ട് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോലീസിൻ്റെ ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. പാസ്പോർട്ട് സേവനത്തിൻ്റെ പേരിൽ ഓൺലൈൻ തട്ടിപ്പ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ക്ലിയറൻസ് നൽകാൻ വേണ്ടി കൊറിയർ കമ്പനിയിൽ നിന്നാണെന്ന് പറഞ്ഞ് തട്ടിപ്പിന് നിങ്ങളെ ബന്ധപ്പെടും. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഡെലിവറി ചെയ്യുന്നതിന് വിലാസം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് മൊബൈൽ ഫോണിലേക്ക് അയച്ചു നൽകുന്നു. 2 നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയില്ല എങ്കിൽ പോലീസ് ക്ലിയറൻസ് റദ്ദാക്കുകയും തിരിച്ചയക്കുകയും ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെ രീതി. തുടർന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുവാൻ നിർദ്ദേശം ലഭിക്കുന്നു. അല്ലെങ്കിൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള കൊറിയർ തിരിച്ചയക്കുമെന്നും PCC റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തുന്നു. ഇങ്ങനെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത യുവതിക്ക് കഴിഞ്ഞ ദിവസം ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പാസ്പോർട്ട് ഓഫീസ് സേവനങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രേഡ് തപാൽ വഴി മാത്രമാണ് ലഭ്യമാകുന്നത്. കൊറിയർ കമ്പനികളിൽ നിന്നാണെന്ന് പറഞ്ഞു വരുന്ന കോളുകളോടോ ഭീഷണികളോടോ പ്രതികരിക്കാതിരിക്കുക. പാസ്പോർട്ട്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുടെ പോലീസ് അന്വേഷണ നിജസ്ഥിതി അറിയുന്നതിന് www.evip.kerala police.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വിശ്വസനീയമല്ലാത്ത കേന്ദ്രങ്ങളിൽ നിന്നും അയച്ചു നൽകുന്ന സംശയാസ്പദമായിട്ടുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. അത്തരം ലിങ്കുകൾ വഴി വിദൂര നിയന്ത്രണ ആപ്ലിക്കേഷനുകൾ മുഖേന ബാങ്കിംഗ് പാസ്വേഡ്, OTP, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ തുടങ്ങിയ സുപ്രധാന വിവരങ്ങൾ തട്ടിപ്പുകാർ ചോർത്തും. ഓൺലൈൻ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പോലീസിൻ്റെ 1930 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാമെന്നും പോലീസ് അറിയിക്കുന്നു. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീ പൂർണ്ണമായും അണച്ചതായി കളക്ടർ അറിയിച്ചു. ഇപ്പോഴും കനത്ത പുക പടരുകയാണ്. പുക അണക്കാനുള്ള പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കുന്നു എന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ ഗ്യാസ് ചേമ്പറിന്റെ അവസ്ഥയാണ് എന്നും കർശന നടപടി ഉണ്ടാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി കോർപ്പറേഷൻ സെക്രട്ടറി ഹാജരായി വിശദീകരണം നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പുക ശമിപ്പിക്കുന്നതിന് വ്യോമസേനയുടെ ഹെലികോപ്റ്റർ നാളെ എത്തുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. 12 താഴെയുള്ള കുട്ടികളും ഗർഭിണികളും പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് എന്നും കളക്ടർ അറിയിച്ചു. ലൈഫ് മിഷൻ അഴിമതി കേസിൽ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുമ്പിൽ ഇന്ന് ഹാജരായി. രാവിലെ 10:30 കൊച്ചി ഓഫീസിൽ എത്താനായിരുന്നു ED നിർദ്ദേശം. അദ്ദേഹം 9:20 തന്നെ എത്തി. ഇദ്ദേഹത്തിന്റെ മൊഴി മുഖ്യമന്ത്രിക്ക് വളരെയധികം നിർണായകമാണ്. വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ലൈഫ് മിഷന് ED കത്ത് നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്: നീറ്റ് UG പരീക്ഷകൾക്ക് April 6 അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പരീക്ഷ May 7 നടക്കുക. April 6 രാത്രി 9:00 www.nta.ac.in എന്ന വെബ്സൈറ്റിലും NTA.NIC.IN എന്ന വെബ്സൈറ്റിലൂടെയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മറ്റു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പൊക്കാളി നെല്ലിന് അടിസ്ഥാന വില നിശ്ചയിച്ച് സപ്ലൈകോ വഴി സർക്കാർ സംഭരിക്കും. കർഷകന് നെല്ലിന് കിലോക്ക് 60 ലഭിക്കേണ്ടതാണ്. എന്നാൽ സപ്ലൈകോ വഴി സംഭരിക്കുന്ന നെല്ലിന് 28.50 നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 20 കുറഞ്ഞത്. ഇതോടെ 1 സ്വർണത്തിന് 5165 പവന് 41320 എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക്.